സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ നാദൻ പൗലോസിന് ഒരേ സമയം മൂന്ന് ഉറപ്പുകളും അതിനോടൊപ്പം മൂന്ന് ഉത്തരവാദിത്തങ്ങളും നൽകുകയാണെന്ന് അപ്പോസ്റ്റർ പ്രവർത്തനം പതിനെട്ട് ഒമ്പത് മുതൽ പതിനെട്ട് വരെ നീ ഭയപ്പെടേണ്ട നിന്നെ നശിപ്പിക്കാൻ തക്ക വിധം ഒന്നും മാരകമായി ഭവിക്കുകയില്ല അതിനാൽ നീ നിശബ്ദനാകാതെ സുവിശേഷം പ്രസംഗിക്കുക ഇതിനകം പൗലോസ് അനുഭവിച്ചു കഴിഞ്ഞാൽ ഇനിയും അനുഭവിക്കാനിരിക്കുന്ന കഠിനമായ വേദനകളും ശാരീരിക ഉപദ്രവങ്ങളും ആത്മീയമായ പരീക്ഷണങ്ങളും എല്ലാം നാദൻ കാണുക തന്നെ ചെയ്യുന്നുണ്ട് അവൻ്റെ ആശങ്കകളും വേദനകളും നാദൻ അറിയാത്തതുമല്ല നീ ഭയപ്പെടരുത് എന്ന ഈ ഉറപ്പ് ഉദ്യതൻ്റെ ഏറ്റവും കനപ്പെട്ട ഒരു വരം കൂടിയാണെന്ന് നാം മറക്കരുത് മത്താ ഇരുപത്തെട്ട് ഇരുപത് ഇന്നലെ നാം കണ്ടതുപോലെ വേദനകളുടെയും മഹത്വത്തിൻ്റെയും ഇടയിലുള്ള കുരിശിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഇടയിലുള്ള അനല്പമായ ആ അല്പനേരം താണ്ടാൻ പൗലോസിന് എത്രയോ ആത്മധൈര്യവും ആത്മശക്തിയും ആവശ്യമായി വരികയാണ് ഇത് നമുക്കുള്ളൊരു പാഠം തന്നെയാണ് നമ്മളും ഈ വഴിയെല്ലാം താണ്ടി ഉദ്ധാനത്തിലേക്ക് കടന്നു പോവുക തന്നെ ചെയ്യും കൊറിയന്തയിൽ വെച്ചും പൗലോസിന് മാരകമായ പ്രതിഷേധങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് ക്ലൗദിയൂസ് ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം യഹൂദന്മാർ ഒരംഗീകരിക്കപ്പെട്ട ജനവിഭാഗമാണ് കൊളേജിയം ലിക്തും അതിനാൽ തന്നെ അവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും മറ്റൊന്നിനും തടസ്സമാകാതെ അനുഷ്ഠിക്കാൻ അവർക്ക് നിയമപരമായ അനുവാദമുണ്ട് അവരെ ശല്യപ്പെടുത്താനോ അവരുടെ ആന്തരിക കാര്യങ്ങളിൽ അനാവശ്യമായി കൈകടത്താനോ ഒരു ജനത്തിനും അവകാശവുമില്ല ഒരു നിയമത്തിൻ്റെ പിൻബലത്തിലാണ് യഹൂദന്മാർ പൗലോസിനെതിരായി റോമൻ പ്രവിശ്യാധികാരിയായ ഗാലിയോയുടെ സമക്ഷം നിവേദനവുമായി എത്തുന്നത് ഗാലിയോ വളരെ നീതിയുക്തനും വിവേകിയുമായൊരു ന്യായാധിപനാണെന്ന് ചരിത്രം പറയുന്നുണ്ട് അതിനാൽ തന്നെ ഇത് യഹൂദരുടെ ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമായിട്ടാണ് ഗാലിയോ വിലയിരുത്തുന്നത് അദ്ദേഹം തന്നെ പറയുന്ന കാര്യം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വചനങ്ങളെക്കുറിച്ചോ നാമങ്ങളെക്കുറിച്ചോ നിയമങ്ങളെക്കുറിച്ചോ ഒക്കെ ഉള്ളൊരു തർക്കം മാത്രമാണിത് ശ്രദ്ധേയമാണ് ഗാലിയോയുടെയും നിരീക്ഷണം വചനമായ ദൈവം ക്രിസ്തു അവൻ്റെ നാമത്തിൻ്റെ ശക്തി അതിൽ നിന്ന് ഉരുത്തിരിയുന്ന പുതിയ ജീവിത നിയമം ഇതാണ് ക്രിസ്ത്യാനികളെ അവരുടെ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് ഗാലിയോ പറയാതെ തന്നെ പറയുകയാണ് ഗാലിയോ ഈ ഒരു പ്രശ്നത്തിൽ നിഷ്പക്ഷത പുലർത്താൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിധിയും ഉച്ചരിക്കുന്നില്ല അതിനൊരു കാര്യമുണ്ട് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിന് നൽകേണ്ടത് ആ വേർതിരിവ് മാനിക്കേണ്ടത് അത്യാവശ്യമാണ് അതേസമയം ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നാം കടപ്പെട്ടവരാണ് അത് സാർവജനീയമായ രക്ഷയുടെ ഒരു ആവശ്യ ഘടകവുമാണ് ഒന്ന് തീമത്തി രണ്ട് ഒന്ന് മുതൽ നാല് വരെ എങ്കിലും അതേസമയം ഗാലിയ ഒരു കാര്യത്തിൽ ഉപേക്ഷ വരുത്തുന്നുണ്ട് ഹതാശരായ യഹൂദർ ശിഷ്യരെ അനുകൂലിച്ചവരെ മർദ്ദിക്കുമ്പോൾ അദ്ദേഹം ഇടപെടുന്നുമില്ല തടയുന്നുമില്ല ഇത് മതമർദ്ദനത്തിൻ്റെ ഒരു സാധ്യതകൾ തന്നെയാണ് തുറന്നിട്ട് കൊടുത്തത് ക്രിസ്ത്യാനികൾക്കെതിരെ അതുകൊണ്ട് തന്നെ കുറേ നാൾ കുറേന്ത്യയിൽ ഈ നിയമ പരിരക്ഷയുടെ ഫലത്തിൽ ജീവിച്ചിട്ട് പൗലോസ് എഫ് എ സുസിലേക്ക് കപ്പൽ കയറുകയാണ് ഈ സമയം അവൻ തൻ്റെ നേർച്ചയുടെ ഭാഗമായി തലമുണ്ടനം ചെയ്യുന്നുമുണ്ട് അപ്രസക്തമെന്ന് തോന്നുന്ന ഒരു വിശദാംശമാണിത് പക്ഷേ ഒരു കാര്യം ഈ പാഠഭാഗത്തിൽ ഉടനീളം ശ്രദ്ധേയമാണ് പൗലോസ് ദൈവത്തിൻ്റെ സമയക്രമത്തിനായി തന്നെ തന്നെ എങ്ങനെ പാകപ്പെടുത്തുന്നുവെന്ന് എന്നിട്ട് നമ്മൾ ധ്യാനിച്ചതല്ലേ ദൈവസമയത്തിൻ്റെ ഈ വളവും പിരിവുമെല്ലാം അത് ചില സമയം നമ്മൾ വട്ടം ചുറ്റിച്ചെന്നും വരാം പൗലോസിന് ദൈവികമായൊരു തിടുക്കം കൈവരുന്നത് നമുക്ക് ഈ പാഠഭാഗങ്ങളിൽ കാണാം അവൻ്റെ വരവും പോക്കുമെല്ലാം ദൈവത്തിൻ്റെ പ്രേരണകൾക്കും വേഗത്തിനുമനുസരിച്ചാണ് താൻ കൊറിയന്ത്യൻ പര്യടനം ആരംഭിച്ചപ്പോൾ അതിൻ്റെ വിജയത്തിനായി ശ്രീഹ നേർന്നതാകാം ഈ നേർച്ച ഇന്ന് ആ പര്യടനം അവസാനിക്കുമ്പോൾ അത് അവൻ നിവർത്തിക്കുകയാണ് മാനുഷികമായി ചിന്തിക്കുമ്പോൾ വലിയ നേട്ടങ്ങൾ നേടിയില്ല കൊറിയന്ത്യൻ പര്യടനത്തിൽ എതിർപ്പുകൾ മാത്രമാണ് ശ്രീഹ നേടിയത് പക്ഷേ അതൊക്കെയും ദൈവിക പദ്ധതിയുടെ വിജയം തന്നെയാണെന്ന് പൗലോസ് തിരിച്ചറിയുന്നുണ്ട് എല്ലാം ക്രിസ്തുവിൻ്റെ ദിവസത്തിൽ അതിൻ്റെ പരിപൂർണതയിലെത്തുമെന്ന് പറയപ്പെടുന്നതുപോലെ ഫിലിപ്പിയർ ഒന്ന് ആറ് അങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ കാത്തിരിക്കുന്ന ഈ അനൽപ്പമായ അല്പനേരത്ത് നമ്മൾ ക്രിസ്തുവിൽ നിലയുറപ്പിക്കുകയും മാസമുറപ്പിക്കുകയും ചെയ്യണമെന്ന് ഇന്നലെ ശ്രീഹ പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ഒന്ന് യോഹന്ന രണ്ട് ഇരുപത്തെട്ട് ലോകവും വിശ്വാസിയും തമ്മിലുള്ള ബന്ധം ഈ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ ഇവിടെയും വിടരുകയാണ് നമ്മുടെ ഇന്നുകളെ നമ്മൾ വഴക്കി നിർത്തേണ്ടതായിട്ട് വരും ഫ്ലെക്സിബിൾ ഭാവിയിലേക്കുള്ള പ്രത്യാശയിൽ ഭൂതകാലത്തിൻ്റെ ദൈവിക ഉറപ്പുകളിൽ ഈ ജീവിത വഴികൾ ഒരു കുരിശുമരണം പോലെ തന്നെയാണ് പക്ഷേ അത് നമ്മുടെ സകല വീക്ഷണങ്ങളെയും മാറ്റിമറിക്കുകയാണ് ഇന്നലെ നാഥൻ പറഞ്ഞില്ലേ ഇനി അല്പനേരത്തേക്ക് നിങ്ങൾ എന്നെ കാണില്ല തേയറയോ പിന്നെ അല്പനേരം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും ഓറാവോ കാഴ്ചയെ കുറിക്കുന്ന രണ്ട് വാക്കുകളാണ് ഇവിടെ പ്രയോഗിച്ചതെന്ന് ശ്രദ്ധിക്കണം ആദ്യത്തേതാകട്ടെ പുറം കണ്ണിൻ്റെ കാഴ്ചയും രണ്ടാമത്തേത് അകക്കണ്ണിൻ്റെ കാഴ്ചയുമാണ് നാദൻ തുടർന്ന് പറയുന്ന ഭാഗമാണിന്ന് യോഹനാൻ പതിനാറ് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ നാദൻ പറഞ്ഞതിൻ്റെ സാരാംശം ഇത്രയാണ് നമ്മുടെ ഉത്ഥാനത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ഇഹലോകത്തിലെ വേദനകളെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും നമ്മുടെ വീക്ഷണ കോണുകൾ പെർസ്പെക്റ്റീവ്സ് മാറിമറിയും നമ്മുടെ ഹൃദയം ദുഃഖത്താൽ നിറയരുത് എന്ന് നാദൻ പറയുന്നു നമ്മുടെ ഭാവി ആനന്ദദായകമാണെന്ന് സൂചിപ്പിക്കുകയാണ് അവിടുന്ന് ഈ ആനന്ദമാകട്ടെ ലോകം തരുന്നൊരു ആനന്ദമല്ല പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദുഃഖം ഗ്രീഫ് അതി ഭീകരത പോലെയാണ് അനുഭവപ്പെടുന്നതെന്ന് എന്നോടാരും പറഞ്ഞില്ലല്ലോ എന്ന് സി എസ് ലൂയിസ് പരിതപിക്കുന്നുണ്ട് ദുഃഖത്തെക്കുറിച്ചുള്ള മുന്നറിവ് അതിൻ്റെ ഭീകരത കുറയ്ക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് നാദൻ ആസന്നമായ ദുഃഖങ്ങളെക്കുറിച്ച് കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദുഃഖങ്ങൾ മാത്രമല്ല പരമമായ ആനന്ദവും ആശ്വാസവും ദൈവാത്മാവാണ് നമ്മുടെ ആശ്വാസകനും ആനന്ദദായകനും ഒരിടത്ത് വായിച്ചു തോർക്കുകയാണ് ദുഃഖം സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം തന്നെയാണ് എത്തിച്ചേരാൻ ഒരിടവും ഇല്ലാത്ത വഴിമുട്ടിപ്പോയ സ്നേഹമാണെന്ന് മാത്രം ഗ്രീഫ് ഇസ് ലവ് ദറ്റ് ഹാസ് നോ വേ ടു ഗോ ദുഃഖം അതിനാൽ തന്നെ നമ്മെ വഴിമാറി നടക്കാൻ പ്രേരിപ്പിച്ചെന്ന് വരും അത്രമേൽ ആന്തരിക സമ്മർദ്ദമുണ്ടതിന് വഴി തെറ്റിയിട്ടാണെങ്കിലും ആശ്വാസം തേടാൻ മാത്രം നമ്മൾ ബലഹീനരായി പോകും നാഥൻ പറയുകയാണ് അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല എയറോട്ടോവോ അന്ന് നിങ്ങൾ ചോദിക്കുന്നത് എന്തും എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഐ ടെയോ ആദ്യത്തേത് സംശയത്തിൻ്റെ ചോദ്യങ്ങളാണ് കുറിക്കപ്പെടുന്നത് രണ്ടാമത്തേതാകട്ടെ വിശ്വാസത്തിലൂന്നിയ അവകാശപൂർണമായ ചോദ്യങ്ങളാണ് പ്രാർത്ഥനയുടെ ചോദ്യങ്ങൾ ഗാലിയോ ചിന്തിച്ചതുപോലെ ഇത് ഏതെങ്കിലും ഒരു നാമത്തിൻ്റെ പ്രശ്നമല്ല ശക്തമായ ക്രിസ്തുനാമത്തിൻ്റെ ചൈതന്യത്തിൻ്റെ പ്രശ്നം തന്നെയാണ് ആ നാമത്തിൽ ചോദിക്കുന്നതെന്തും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും സംശയത്തിൻ്റെയും ഹൃദയവതകളുടെയും ഉത്തരം കിട്ടാത്ത ഒരായിരം ചോദ്യങ്ങൾക്ക് ഇനി നമ്മുടെ സ്നേഹവീതിയെ മരവിപ്പിച്ച് കിടത്താനാകില്ല ദൈവത്തിൻ്റെ ആരോഹണവും ആരൂഢവുമെല്ലാം സർവപ്രപഞ്ചവും വിളിച്ചോതുന്ന സങ്കീർത്തനമാണിന്ന് സങ്കീർത്തനം നാൽപ്പത്തിയേഴ് സ്വർഗാരോഹണത്തിലേക്ക് നയിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ പടികയറ്റം നമ്മുടെ ദർശനത്തെ കൂടുതൽ ദീപ്തമായി മാറ്റുകയാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇന്ന് തുടക്കത്തിൽ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ അപ്പോസര പ്രവർത്തനങ്ങളിൽ പൗലോസിൻ്റെ ഇറക്കങ്ങളും കയറ്റങ്ങളും എന്നൊരു പ്രയോഗത്തിലാണ് ലൂക്ക ഇതെല്ലാം വിവരിക്കുന്നത് ഓരോ ദേശവും പൗലോസ് ദൈവ ചടിതിയിൽ കടന്നു പോകുന്നതിന് ഭൂമിയുടെ കയറ്റിറക്കങ്ങൾ അറിയാത്തവനല്ല ദൈവം കാരണം അവൻ നമ്മിലേക്ക് ഇറങ്ങി വന്ന നമ്മിൽ തീർന്നൊരു ദൈവമാണ് അതിനാൽ തന്നെ നാം അവനോടൊപ്പം ഉയർന്നു പോവുക തന്നെ ചെയ്യും ലോകം എന്തെല്ലാം തടസ്സങ്ങൾ മുന്നിൽ വെച്ചാലും